പ്രതിപക്ഷത്തിന് പോലും താല്പര്യമില്ല, നിങ്ങളെപ്പോലുള്ള കുറച്ച് മാധ്യമക്കാർക്കും മാത്രമാണ് ഇതിലൊക്കെ താല്പര്യം എന്ന് ഒരുപാട് കോൺഗ്രസ് നേതാക്കൾ കുറ്റം പറയാൻ തുടങ്ങിയിട്ട് കുറച്ചു കാലമായി. കുറ്റം കേട്ടുകേട്ടും മടുത്തു. ഇനി വേണ്ട, ഇനി ഒരിക്കലും ഉണ്ടാവില്ല, മതിയായി എന്നൊക്കെ എപ്പോഴും തോന്നാറുണ്ട്. പക്ഷേ സോളാർ വിവാദത്തിൽ ഒരുപാട് കാര്യങ്ങൾ വീണ്ടും വീണ്ടും സംഭവിക്കുമ്പോൾ കണ്ടില്ല കേട്ടില്ല എന്നൊക്കെ വിചാരിച്ച് എത്ര കാലം മിണ്ടാതിരിക്കാനാകും? ഇത്തവണ ACJM പോലീസും മന്ത്രിയും ഒക്കെ കൂടി ചേർന്ന് സംഭവം ഉഷാറാക്കിയിട്ടുണ്ട്. രൂപയുടെ മൂല്യം എത്ര കണ്ട് തകർന്നു പോയാലും സരിതയുടെ വാർത്താമൂല്യം മുകളിലേക്ക് മാത്രമേ പോകൂ എന്നാണ് ഇപ്പോഴത്തെ സ്ഥിതി. എല്ലാ പ്രേക്ഷകർക്കും കവർ സ്റ്റോറിയിലേക്ക് സ്വാഗതം. സോളാർ വിവാദത്തിലെ ജുഡീഷ്യൽ അന്വേഷണത്തിന്റെ പരിധിയിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ഉൾപ്പെടുത്തണം എന്നാണ് സർക്കാരിന് ഇതുവരെ കിട്ടിയിരിക്കുന്ന നിയമോപദേശം. ഓരോ ആവശ്യവും പരാതിയും ഉന്നയിച്ച് ആരെങ്കിലും കോടതിയെ സമീപിച്ചാൽ അത്തരം കാര്യങ്ങൾ കൂടി ജുഡീഷ്യൽ അന്വേഷണത്തിൽ ഉൾപ്പെടുത്താൻ കോടതി ആവശ്യപ്പെട്ടേക്കാം. ആ സാഹചര്യം ഒഴിവാക്കാനും മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ അന്വേഷണ പരിധിയിൽ ഉൾപ്പെടുത്തുന്നതാണ് നല്ലത് എന്നാണ് കിട്ടിയിട്ടുള്ള ഉപദേശങ്ങൾ. ഞാൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, അത് നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ മനസ്സിലാകാൻ പറ്റില്ലെങ്കിൽ എനിക്ക് ഇത്രേ പറയാനൊക്കത്തുള്ളൂ. ഗവൺമെൻറ്റിനൊന്നും മറച്ചു വെക്കാനില്ല. ഗവൺമെൻറ് സുതാര്യമായിട്ടായിരിക്കും ഈ കാര്യങ്ങളെയെല്ലാം സമീപിക്കുന്നത്. യാതൊരു സംശയവും അവശേഷിക്കാത്ത വിധത്തിലുള്ള ഒരു ഈ കാര്യങ്ങൾ പരിശോധിക്കണം എന്ന് തന്നെയാണ് ഗവൺമെൻറ്റിൻ്റെ സമീപനം. എനിക്ക് ഇത്രേ പറയാനൊക്കത്തുള്ളൂ. മുഖ്യമന്ത്രിയുടെ ഓഫീസ് കൂടി അന്വേഷണ പരിധിയിൽ വന്നാൽ പ്രതിപക്ഷം സമരം നിർത്തുമോ? ജുഡീഷ്യൽ അന്വേഷണം നേരിടുന്ന മുഖ്യമന്ത്രി തൽസ്ഥാനത്ത് തുടരാൻ പാടില്ല എന്നാണ് പ്രതിപക്ഷത്തിന്റെ നിലപാട്. അതുകൊണ്ട് കരിങ്കൊടി വീശലും ബഹിഷ്കരണവും തുടരേണ്ടിവരും. ഏതെങ്കിലും മധ്യസ്ഥൻ പറയുന്നത് കേട്ട് സമരം നിർത്തിയാൽ ഉള്ള മാനം കൂടി കപ്പൽ കയറും എന്ന് ഇടതുമുന്നണിക്കറിയാം. മുഖ്യമന്ത്രി രാജിവെച്ച് അയാളുടെ ഓഫീസും ഇതിനകത്ത് ഉണ്ടാകണം. അത് ഞങ്ങളുടെ ആവശ്യമാണ്. അതിനുവേണ്ടിയുള്ള പ്രക്ഷോഭ സമരമാണ്. ആ സമരം അതുപോലെ തന്നെ സോളാറിന്റെ ചൂട് കുറയരുത് എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന വേറെയും ചിലരുണ്ട്. ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്ന പ്രതീക്ഷ അല്പം കുറഞ്ഞു എങ്കിലും ചെന്നിത്തലയുടെ ഐ ഗ്രൂപ്പ് ആഗ്രഹം പൂർണ്ണമായും കൈവിട്ടിട്ടില്ല. ഉമ്മൻചാണ്ടിയുമായി രമ്യതയിലാണെങ്കിലും തിരുവഞ്ചൂരിനുമുണ്ട് ചില ആഗ്രഹങ്ങൾ. അന്വേഷണത്തിൽ ഇടപെടാറില്ല, അന്വേഷണത്തെ സ്വാധീനിക്കാറില്ല, നിഷ്പക്ഷമായി അന്വേഷിക്കാൻ പോലീസിന് സ്വാതന്ത്ര്യം നൽകി എന്നാണ് ഇതുവരെ നമ്മുടെ ആഭ്യന്തരമന്ത്രി പറഞ്ഞുകൊണ്ടിരുന്നത്. ADGP ഹേമചന്ദ്രന്റെ സംഘം സോളാർ കേസുകൾ അന്വേഷിക്കുകയാണ്. കേസുകൾ എന്നുവച്ചാൽ റാസിഖ് അലി, സജ്ജാദ്, മല്ലേലിൽ ശ്രീധരൻ നായർ തുടങ്ങി കുറച്ചുപേർ നൽകിയ പരാതികൾ. കുറേ കേസുകളിൽ കുറ്റപത്രമായി കഴിഞ്ഞു, ബാക്കി ഉടനെ എന്ന് മുഖ്യമന്ത്രി തന്നെ പലതവണ പറഞ്ഞും കഴിഞ്ഞു. ആ അന്വേഷണം നടക്കുന്നതിനിടെയാണ് പോലീസ് മന്ത്രിയുടെ പ്രഖ്യാപനം. ആ പ്രഖ്യാപനം ഒന്നുകൂടി കേൾക്കുക. ഒരു നല്ല ദിവസം സായാഹ്നത്തിൽ ഈ അയർക്കുന്നത് ഇതേ മൈതാനത്തിൽ വന്ന് ഈ കേസിന്റെ പശ്ചാത്തലം എല്ലാ ജനങ്ങളോടും വിശദീകരിക്കും എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ മനസ്സിലാകും വാദിയാര് പ്രതിയാര് എന്ന്, എവിടെ കെട്ടിച്ചവച്ചത് എന്ന്, ആരൊക്കെയാണ് കുത്തിപ്പൊക്കിയത് എന്ന്, ആരൊക്കെയാണ് ഇത് വികസിപ്പിക്കാൻ ശ്രമിച്ചത് എന്ന്, എവിടെയാണ് ഇതിന്റെ സ്രോതസ്സെന്ന്, ആരൊക്കെയാണ് പിന്തുണച്ചതും പണം മുടക്കിയതും എന്ന്. ഇപ്പോൾ അതിനെ കുറിച്ചൊന്നും പറയുന്നത് അവസരത്തിലല്ല എന്നുള്ളത് കൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നതേയില്ല. ഏതു കേസാണ് കുത്തിപ്പൊക്കിയത് എന്നു മന്ത്രി പറഞ്ഞിട്ടില്ല. ആലോചിച്ചുറപ്പിച്ച് ഒതുക്കി ഒളിപ്പിച്ചു വച്ചത് പുറത്തു വരുമ്പോഴാണ് കുത്തിപ്പൊക്കുക എന്ന് സാധാരണ പറയാറുള്ളത്. അങ്ങനെ ആഭ്യന്തരമന്ത്രിയോ സർക്കാരോ ഒളിപ്പിച്ചു വച്ചത് എന്തെങ്കിലും ആരെങ്കിലും കുത്തിപ്പൊക്കിയോ? കണ്ണൂരിൽ നിന്ന് ഒരു സംഘം സരിതയെ അറസ്റ്റു ചെയ്യാൻ വരുന്നതറിഞ്ഞ് പെരുമ്പാവൂർ DYSP കൊണ്ട് അറസ്റ്റു ചെയ്യിച്ച് മൊഴിയെടുത്തു എന്ന് ഒരാരോപണമുണ്ട്. അറസ്റ്റിലായ June 3 പിറ്റേന്നും അതിനൊരാഴ്ച മുമ്പും ഉള്ള സരിതയുടെ ഫോൺ വിളി വിവരം പുറത്തുവന്നിട്ടില്ല. ഒളിപ്പിച്ചവരോ കുത്തിപ്പൊക്കിയവരോ ഒക്കെ അതിൽ കാണും എന്നുറപ്പ്. സരിത കോടതിയിൽ വന്ന് പറഞ്ഞതൊക്കെ രേഖപ്പെടുത്താതിരുന്ന അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിനോട് ഹൈക്കോടതി വിജിലൻസ് രജിസ്ട്രാർ വിശദീകരണം തേടിയിട്ടുണ്ട്. കേസ് ഇനി കേൾക്കാൻ താൽപ്പര്യമില്ല എന്ന് ACJM അറിയിച്ചു കഴിഞ്ഞു. സരിത ആദ്യം വക്കീലിന് കൊടുത്ത 21 പേജുള്ള കുറിപ്പിന്റെ പകർപ്പ് ഒരുപാട് പേരുടെ കയ്യിലുണ്ട് എന്നാണ് PC ജോർജ് പറയുന്നത്. R ബാലകൃഷ്ണപിള്ളയുടെ കയ്യിലും ഒരു പകർപ്പ് ഉണ്ട് എന്നാണ് ജോർജിന്റെ അവകാശവാദം.
ഒരു ദുർബല നിമിഷത്തിൽ ആരെങ്കിലും ഒരാൾ ഈ കുറിപ്പ് പുറത്തുവിട്ടാലോ? അങ്ങനെ ഈ കുറിപ്പ് പുറത്തുവരും എന്ന് പ്രതീക്ഷിച്ച് ജീവിക്കുന്നവർ ധാരാളം പേരുണ്ട്. സോളാർ വിവാദം പെട്ടെന്നൊന്നും കത്തിത്തീരരുതേ എന്ന് ആഗ്രഹിക്കുന്നവർ. സരിത വക്കീലിനു നൽകിയത് 21 പേജുള്ള കുറിപ്പാണെന്ന് ജയിൽ സൂപ്രണ്ട് തന്നെ വിശദീകരിച്ചിരിക്കുന്നു. പത്തനംതിട്ട ജയിൽ ജില്ലാ ജയിൽ സൂപ്രണ്ട് വിവരാവകാശ പ്രകാരം എഴുതി നൽകിയ ഒരു രേഖയാണിത്. ഈ കേസന്വേഷണം എങ്ങനെയാണ് UDF നേതൃത്വം അട്ടിമറിച്ചത്? മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് വേണ്ടി കോൺഗ്രസിന്റെ നേതാക്കന്മാരും മന്ത്രിമാരും എല്ലാം ചേർന്ന് ഫെനി ബാലകൃഷ്ണനെയും സരിതാ നായരെയും എങ്ങനെയാണ് മാനേജ് ചെയ്തത് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവായിട്ട് ഇനി പുറത്തു വരാനുള്ളത്. പത്തനംതിട്ട ജയിലിൽ നിന്ന് 21 പേജുള്ള ഒരു മൊഴിപ്പകർപ്പ് എഴുതി തൻ്റെ അഭിഭാഷകന് നൽകിയ സരിത നായർ, ആ 21 പേജുള്ള മൊഴി ഇപ്പോൾ എവിടെ പോയി? സംസ്ഥാനത്തും കേന്ദ്രത്തിലുമൊക്കെ ഉന്നതരെ സ്വാധീനിച്ച് ബിസിനസ് വളർത്തിയ സരിത തടവറയിൽ നിന്ന് പുറത്തിറങ്ങിയാൽ നഷ്ടത്തിലോടുന്ന ഏതെങ്കിലും പൊതുമേഖലാ സ്ഥാപനത്തിന്റെ MD ആക്കാവുന്നതാണ്. KSRTCയും KSEBയും കനത്ത നഷ്ടത്തിലാണെന്ന് പറയുമ്പോൾ സരിതയെ അക്കാര്യത്തിലും മന്ത്രി ആര്യാടൻ മുഹമ്മദിന് പരിഗണിക്കാവുന്നതാണ്. നൂതനമായ ആശയങ്ങളുണ്ടാകും. പിന്നെ ഭരണം ഉപയോഗിച്ച് നാട്ടുകാരെ പറ്റിച്ചാലും സർക്കാർ ഖജനാവിന് നഷ്ടമുണ്ടാക്കിയില്ല എന്ന് മുഖ്യമന്ത്രിക്ക് പിന്നീട് ആശ്വസിക്കുകയും ചെയ്യാം. ഇനി അതല്ലെങ്കിൽ സർക്കാർ തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന ചാനലിൽ ഉയർന്ന പദവി നൽകണം. 21 പേജുള്ള നീണ്ട കുറിപ്പൊക്കെ ചടപടാന്ന് വൃത്തിയായി എഡിറ്റു ചെയ്ത് 3.5 പേജാക്കി പറയും. സർക്കാരിന് ഒരപകടവും ഉണ്ടാക്കുകയുമില്ല. എല്ലാം കണ്ടു പെരുമാറും എന്നുറപ്പ്. എന്തുകൊണ്ട് 21 പേജുള്ള മൊഴി 3.5 പേജുള്ള മൊഴിയായി പിന്നീട് മാറി? സോളാർ തട്ടിപ്പ് കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴിത്തിരിവായി മാറിയതായിരുന്നു സരിത നായർ പത്തനംതിട്ട ജയിലിൽ നിന്ന് എഴുതിയ ഈ കുറിപ്പ്. ഞങ്ങൾ നേരത്തെ തന്നെ ആരോപണം ഉന്നയിച്ചിരുന്നു. 2 കേന്ദ്രമന്ത്രിമാർ, 4 സംസ്ഥാന മന്ത്രിമാർ, ഏതാനും IPS ഉദ്യോഗസ്ഥന്മാർ, ഉന്നതരായിട്ടുള്ള IAS ഉദ്യോഗസ്ഥന്മാർ സംസ്ഥാന ഭരണത്തിലും കേന്ദ്രഭരണത്തിലുമൊക്കെ നിർണായകമായിട്ടുള്ള സ്വാധീനമുള്ള ഉന്നതരായിട്ടുള്ള വ്യക്തികളുടെ പേരുകൾ പരാമർശിച്ചുകൊണ്ടുള്ള ഒരു കുറിപ്പാണ്, ഒരു മൊഴിയാണ് സരിത നായർ എഴുതി തന്റെ അഭിഭാഷകനെ ഏൽപ്പിച്ചത്. സോളാർ കേസിൽ പോലീസിന്റെ നിഷ്പക്ഷമായ അന്വേഷണം തുടരുകയാണ്. സരിതയും ബിജുവും തട്ടിയെടുത്ത പണം ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. പത്തനംതിട്ടയിലെ ഉപഭോക്തൃ ഫോറത്തിൽ 1.5 ലക്ഷത്തോളം സരിതയ്ക്കു വേണ്ടി അടയ്ക്കുന്നത് ബന്ധുവാണത്രേ. സരിതയുടെ ജീവചരിത്രം അന്വേഷിച്ച് ഏറെക്കാലം നടന്ന പുലികളൊന്നും കണ്ടെത്താത്ത ബന്ധുക്കൾ ഇപ്പോൾ സരിതയ്ക്കായി പണമിറക്കുന്നു എന്നു ചുരുക്കം. വക്കീലിനോട് സംസാരിക്കാൻ കോടതി അനുവദിച്ചാൽ DYSP സരിതയെ ജീപ്പിൽ ദൂരെ കൊണ്ടുപോയി 20 മിനിറ്റ് സംസാരിക്കാൻ സ്വന്തം ഫോൺ കൊടുക്കും. പിന്നെ ഞാനല്ലേ എന്റെ സാന്നിധ്യത്തിൽ സംസാരിക്കാനാണ് അതിൽ ഓർഡർ. ഞാൻ ഫോൺ കൊടുത്തു, എന്റെ ഫോണാണ് എന്റെ ഒഫീഷ്യൽ ഫോണിലാണ് സംസാരിച്ചത്. എന്റെ സാന്നിധ്യത്തിലാണ് സംസാരിച്ചത്, അവരുടെ രണ്ടുപേരുടെയും അഡ്വക്കേറ്റിനാണ് സംസാരിച്ചത്. എവിടെ വെച്ചായിരുന്നു സാർ എക്സാക്ട്ലി ഈ സംസാരം നടന്നത്? എവിടെ വെച്ചായിരുന്നു? ജീപ്പിൽ വെച്ച് ഞാൻ വരുന്ന നോക്കി, അവരെ ജയിലിൽ ഹാജരാക്കി, പിന്നെ ജയിലിൽ നിന്ന് പുറപ്പെട്ട് പുറത്ത് ഇറങ്ങിയ ശേഷം അത് അങ്ങനെ എഴുതിയിട്ടുണ്ട്. അപ്പൊ ഈ സ്ഥലം പ്രോപ്പർ എവിടെ വെച്ചായിരുന്നു? സംസാരിച്ചല്ലേ. വാഹനത്തിൽ നിന്ന് ആ സമയത്ത് പോലീസുകാരെ ഇറങ്ങി കൊടുത്തു എന്ന് പറയുന്നത് ശരിയാണോ? അതൊക്കെ ശരിയാണ്. കാരണം അത് പോലീസുകാരും കേൾക്കാൻ പാടില്ലല്ലോ. ഞാനല്ലേ അന്വേഷണം. ഇതു താണ്ട പോലീസ് എന്ന് അഭിനന്ദിക്കാതെ വയ്യ. ശ്രീധരൻ നായരുടെ പരാതിയിൽ അന്വേഷണം തീർന്നിട്ടില്ല. എറണാകുളം അഡീഷണൽ മജിസ്ട്രേറ്റിന്റെ നടപടിയെപ്പറ്റി ഹൈക്കോടതി വിജിലൻസ് രജിസ്ട്രാർ അന്വേഷണം പൂർത്തിയാക്കിയിട്ടില്ല. മുഖ്യമന്ത്രിയെ രാജിവെപ്പിക്കാൻ തുടങ്ങിയ സമരം കൊടിവീശലായി മാറ്റിയ ഇടതുപക്ഷം ഇപ്പോൾ സരിതയുടെ പിന്നാലെ രഹസ്യം കണ്ടെത്താൻ നടക്കുന്നുമില്ല. അതുകൊണ്ട് വിവാദം തുടരണം എന്നാഗ്രഹിക്കാമെന്നല്ലാതെ ചെന്നിത്തലയ്ക്കും ഐക്കാർക്കും മറ്റു പ്രതീക്ഷകൾക്ക് വകയുമില്ല. ശരിയായിട്ടുള്ളതാണോ കാര്യങ്ങൾ നടക്കുന്നത്? പാർട്ടി അച്ചടക്കാൻ കാരണമൊന്നും പുറത്തു പറയാത്ത, ഇതെല്ലാം ജനങ്ങൾ മനസ്സിലാക്കുന്നു. ഇപ്പോൾ തന്നെ സോളാറിൻ്റെ പ്രകാശം വരുത്തുന്ന കക്ഷികളൊക്കെ പുറത്തായി. ഇനിയൊരു ബൾബായിട്ടുള്ള സരിത മാത്രമേ ബാക്കിയുള്ളൂ. അതും എന്നാ പുറത്താകുക, പുറത്തു പോകാന്ന് ആർക്കും അറിയില്ല. പാർട്ടി അച്ചടക്കാൻ കാരണമൊന്നും പറയുന്നില്ല.